ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിൽ എടുത്തിട്ടുള്ള ബാത്റൂമിൻ്റെ ഗ്രേറ്റിങ്സുകളാണ്. പല മോഡൽ ഗ്രേറ്റിങ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നീളം കൂടിയതും കുറഞ്ഞ ടൈപ്പൊക്കെ ഉണ്ട്. ഈ മോഡൽ ഗ്രേറ്റിങ്സ് വരുന്നത് ട്രാപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്ന ടൈപ്പാണ്. ഗ്രേറ്റിങ്സിൻ്റെ മുകളിൽ കാലിൻ്റെ എംബ്ലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് പോപ്പപ്പ് ടൈപ്പാണ്. സെൻട്രലിൽ അമർത്തി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ടൈപ്പാണ്. അതുപോലെ ഈ കാണുന്ന രണ്ട് സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ് ഊരിയെടുക്കാവുന്നതാണ്. ഈ നെറ്റ് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഫ്ലോർ ട്രാപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പ്ലേറ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ അത് ഊരിപ്പോരുന്നതാണ്. അതുപോലെ അടുത്ത ഫിറ്റിങ്സ് വരുന്ന ഗോൾഡൻ കളറിലുള്ള ഫിറ്റിങ്സാണ്. ഇവിടെ ഒരു ബാത്റൂമിലെ ഫിറ്റിങ്സുകൾ കംപ്ലീറ്റ് ഗോൾഡൻ കളറാണ്. ഈ ഗ്രേറ്റിങ്സിന് ഒരു ഷട്ടറൊക്കെ വരുന്നുണ്ട്. ഈ വെള്ളം വരുമ്പോൾ ഈ ഷട്ടർ തുറന്നിട്ടാണ് വെള്ളം പോകുന്നത്. ഷട്ടർ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. അതുപോലെ ഇത് ഫ്ലോർ ട്രാപ്പിൻ്റെ മുകളിൽ വെക്കുന്ന മോഡലല്ല, ഇത് പൈപ്പിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നെറ്റും അതിൻ്റെ മുകളിലേക്കുള്ള ഒരു പ്ലേറ്റാണ് വരുന്നത്. അടുത്തത് നമുക്ക് ലെങ്ത്ത് കൂടിയ ടൈപ്പ് ഗ്രേറ്റിങ്സ് ആണ്. ഈ മോഡലിൽ നമ്മൾ ട്രാപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്നതല്ല, ഇതിൻ്റെ അടിയിലേക്ക് പൈപ്പാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ മോഡലുകളുടെ അടിയിൽ ഒരിക്കലും നമ്മൾ ഫ്ലോർ ട്രാപ്പ് വെച്ച് കൊടുക്കരുത്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോർ ട്രാപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇതിൻ്റെ ഹോൾ കൂടെ കൈ കിടക്കില്ല. ഇതിൻ്റെ അടിയിൽ ഫ്ലോർ ട്രാപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വേസ്റ്റ് ഈ ഫ്ലോർ ട്രാപ്പിൽ കിടന്നിട്ട് ലാസ്റ്റ് നമുക്കിത് പൊളിച്ചെടുക്കേണ്ടതായിട്ട് വരും ക്ലീൻ ചെയ്യാനായിട്ട്. ഈ ഗ്രേറ്റിങ്സിന് വരുന്നത് 2.5 ഇഞ്ച് പൈപ്പാണ് വേസ്റ്റ് ഔട്ട് വരുന്നത്. ഈ മോഡലിൽ തന്നെ ടൈലിടുന്ന ടൈപ്പും വരുന്നുണ്ട്. അതായത് ആ ഫ്ലോറിൻ്റെ അനുസരിച്ചിട്ടുള്ള ടൈല് നമുക്ക് ഇതിലിടാനായിട്ട് സാധിക്കും. ഈ മോഡലിലല്ല, വേറെ ടൈപ്പിൽ. ഇതിൻ്റെ നീളം വരുന്നത് 1.5 അടി ലെങ്ത്താണ്. അടുത്ത ഗ്രേറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ഫിറ്റിങ്സ് വരുന്ന ബാത്റൂമിലേക്കുള്ളതാണ്. ഇത് 2 അടി ലെങ്ത്താണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ വേസ്റ്റ് ഔട്ട് പൈപ്പ് വരുന്നത് നമുക്ക് 2 ഇഞ്ചാണ് ഇടേണ്ടത്. ഇത് കവർ പൊളിക്കുന്നില്ല, അതിപ്പോൾ ഫിറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഇങ്ങനെയുള്ള ഫിറ്റിങ്സാണ് നമ്മൾ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഫിറ്റിങ്സുകൾ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലംബിംഗ് വർക്ക് ചെയ്യുക. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഔട്ടിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയണം. അപ്പോൾ നമുക്ക് ഈ ഫിറ്റിങ്സ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. പലതും പല അളവിലാണ് വരുന്നത്. ചിലപ്പോൾ സെൻറ്ററിൽ വരാം, ചിലപ്പോൾ സൈഡിൽ വരാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ വരുന്നത്. അതുപോലെ വേസ്റ്റ് ഔട്ടിൻ്റെ സൈസും വ്യത്യാസം വരാം. ഇങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ കൂടുതലും നമ്മൾ വെക്കുന്നത് ഡ്രൈയും വെറ്റും തിരിക്കുന്ന ബാത്റൂമിലാണ്. ലെങ്ത്ത് കൂടി ഗ്രേറ്റിങ്സ് വെറ്റ് ഏരിയയിൽ വെച്ചിട്ട് അതിൻ്റെ പൈപ്പ് നമ്മൾ ഡ്രൈ ഏരിയയിലിരിക്കുന്ന ഫ്ലോർ ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഫ്ലോർ ട്രാപ്പിൻ്റെ സൈഡിലുള്ള ഇൻലെറ്റ് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് അതിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട്. ഈ ലെങ്ത്ത് കൂടി ഗ്രേറ്റിങ്സിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈപ്പ് ഗ്രേറ്റിങ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഗ്രേറ്റിങ്സുകൾ പല നീളത്തിലും വരുന്നുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയ ടാരിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.